സ്വർഗീയ ശബ്ദത്തിലേക്ക് വീണ്ടും സ്വാഗതം. തോമസ് സഹശിഷ്യനോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 11:16. ഇസ്രയേൽ ദേശത്തുകൂടി കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ സഞ്ചരിച്ച 12 അപ്പോസ്തോലന്മാരിൽ ഒരുവനായിരുന്ന തോമസ്, സംശയാലുവായ തോമസ് എന്ന് താൻ അറിയപ്പെടുന്നു. അതിന് കാരണം, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചുള്ള വാർത്ത അറിഞ്ഞപ്പോൾ അവൻ ആദ്യം അത് വിശ്വസിക്കാതെ സംശയിക്കുകയാണ് ചെയ്തത്. ഈ ശിഷ്യനെ സംബന്ധിച്ച് മറ്റെന്താണ് ബൈബിൾ പറയുന്നത്? യേശുവിനോടുള്ള പക വെച്ചു പുലർത്തിയിരുന്നതും അവൻ്റെ ക്രൂശീകരണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നതുമായ യഹൂദ്യയിൽ യേശു പ്രവേശിച്ചപ്പോൾ അവനോടുകൂടെ മരിക്കുവാൻ തയ്യാറായിക്കൊണ്ട് ക്രിസ്തുവിനോടുള്ള ആഴമായ സ്നേഹം തോമസ് വെളിപ്പെടുത്തി. താൻ പിതാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകുമെന്നും അവരെ ഒരു ദിവസം പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്നും കർത്താവ് പറഞ്ഞപ്പോൾ ഈ വാക്കുകൾ കൂട്ടിച്ചേർത്തു: ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. കർത്താവിൻ്റെ വാക്കുകളിലും അവനോടുകൂടെയുള്ള ഭാവി ജീവിതത്തിലും ആകൃഷ്ടനായ തോമസിന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? അവൻ്റെ ചോദ്യം കർത്താവിൻ്റെ സുപ്രസിദ്ധമായ മറുപടിയിലേക്ക് നയിച്ചു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 14:2-6. ശേഷമുള്ള ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷനായപ്പോൾ തോമസ് ഇല്ലായിരുന്നു. അതിനാൽ അവൻ യഥാർത്ഥമായി മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റതാണോ അതോ അവർ ഒരു ദർശനം കണ്ടതാണോ എന്ന് അവൻ എങ്ങനെ അറിയും? അവന് തെളിവ് വേണം. ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്യാതെ വിശ്വസിക്കുകയില്ല. തൻ്റെ ചിന്തകളെക്കുറിച്ച് നല്ല ഉറപ്പുള്ളവനായിരുന്നു തോമസ്. പക്ഷേ തെളിയിക്കപ്പെട്ട വസ്തുതകളെ അവിശ്വാസം കൊണ്ട് അവഗണിക്കുകയെന്ന അപകടത്തിലേക്ക് അവൻ നിപതിച്ചു. എന്നാൽ ഉയർത്തെഴുന്നേറ്റവനുമായുള്ള തൻ്റെ കണ്ടുമുട്ടലിൽ അവൻ്റെ സംശയങ്ങളെല്ലാം അപ്രത്യക്ഷമാവുകയും എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഏറ്റുപറയുകയും അങ്ങനെ യേശുവിൻ്റെ ശാരീരിക പുനരുദ്ധാനത്തിൽ ഒരു സാക്ഷ്യം കൂടി നൽകുകയും ചെയ്തു. യോഹന്നാന്റെ സുവിശേഷം 20:24-29. പ്രിയമുള്ളവരെ, ഒരു പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. എന്നാൽ ആ കർത്താവിനെ മുഖാമുഖമായി നാം കാണുമ്പോൾ, ആ ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നാം അനുഭവിക്കുമ്പോൾ, നിശ്ചയമായും ആ യേശുവിൽ ആഴമായി വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ ദിവസവും അതിന് നിങ്ങളുടെ ജീവിതം സഹായകരമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്ക്.